ലോകത്തെ തന്നെ വിറപ്പിച്ച രണ്ട് ഹാക്കർമാർ. ഒന്നാമൻ തൻ്റെ 15-ാമത്തെ വയസ്സിൽ തന്നെ നാസയെ തൻ്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ ജോനാഥൻ ജെയിംസ്. രണ്ടാമൻ താൻ ഹാക്ക് ചെയ്തുണ്ടാക്കിയ മുഴുവൻ പണവും ആഫ്രിക്കയിലെയും ഫലസ്തീനിലെയും പാവങ്ങൾക്ക് ദാനം ചെയ്ത് ഒടുവിൽ ചിരിച്ചുകൊണ്ട് തൂക്കുകാറിലേക്ക് കയറിപ്പോയ ഹംസ ബന്ദലഡ്ജ്. ഇവരുടെ രണ്ടുപേരുടെയും കഥകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും അധികം ആളുകൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ജോനാഥൻ ജെയിംസ് എന്ന ഹാക്കർ. ഹാക്കർമാർ മൂന്ന് തരത്തിലുണ്ട്. ഒന്നാമതായിട്ട് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, വലിയ വലിയ കമ്പനികളുടെ സുരക്ഷാ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ തന്നെ പോലീസിനെയും മറ്റുമെല്ലാം സഹായിക്കുകയും ചെയ്യുന്നത് ഈ കൂട്ടരാണ്. രണ്ടാമത്തൊരു വിഭാഗം വരുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുകയും ഡാറ്റകളെല്ലാം ചോർത്തിയെടുത്തതിന് ശേഷം മോചനദ്രവ്യം ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. ഇതിൻ്റെ രണ്ടിനും ഇടയിൽ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇക്കൂട്ടർ ചില സമയങ്ങളിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനെ പോലെ വളരെ നല്ല ഒരുപാടധികം പ്രവൃത്തികൾ ചെയ്യുകയും ചില സമയങ്ങളിൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനെ പോലെ മോശം പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യും. പൂർണ്ണമായിട്ടും വിനോദത്തിന് വേണ്ടിയിട്ടാണ് ഇക്കൂട്ടർ കാര്യമായിട്ടും ഹാക്കിങ്ങും മറ്റുമൊക്കെ നടത്തുന്നത്. ജോനാഥൻ ജെയിംസ് എന്ന് പറയുന്ന ഹാക്കർ ഈ ഒരു ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. 1983 December 12 അമേരിക്കയിലാണ് ജോനാഥൻ ജെയിംസ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകൾ വളരെ വലിയ രീതിയിൽ തന്നെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ വളരെ വലിയൊരു അടുപ്പം കമ്പ്യൂട്ടറുമായിട്ട് ജോനാഥൻ ഉണ്ടായിരുന്നു. തൻ്റെ മകനെ കമ്പ്യൂട്ടറിലെ എല്ലാവിധ കാര്യങ്ങളും കുട്ടിക്കാലത്ത് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അറിയാമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ആശ്ചര്യവും അഭിമാനവും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ജോനാഥൻ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് തന്നെ ഇതെല്ലാം കുറയുകയും അവരുടെ മനസ്സിലൊരു ഭയം ഉടലെടുക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. കാരണം സദാസമയവും ജോനാഥൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറുകൾക്ക് മുമ്പിലായിരുന്നു. ആദ്യം കമ്പ്യൂട്ടറുകളുടെ എല്ലാവിധ കാര്യങ്ങളും പഠിച്ചതിനു ശേഷം പതിയെ പതിയെ അദ്ദേഹം കമ്പ്യൂട്ടറുകളുടെ ഭാഷ അഥവാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതുപോലെ തന്നെ കോഡിങ്ങും മറ്റുമെല്ലാം സ്വയം പഠിച്ചെടുക്കാൻ ആരംഭിക്കുകയും ചെറിയ രീതിയിലുള്ള ചില പ്രോഗ്രാമുകൾ അദ്ദേഹം സ്വയമായിട്ട് തന്നെ നിർമ്മിച്ചെടുക്കാൻ ആരംഭിക്കുകയൊക്കെ ചെയ്യുകയാണ്. പതിയെ പതിയെ ജോനാഥനും ഹാക്കിംഗ് ലോകത്തേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് ഒരു അപരനാമം സെലക്ട് ചെയ്യുക എന്നതായിരുന്നു. അതിനടിസ്ഥാനത്തിൽ തന്നെ കോംറേഡ് എന്നൊരു അപരനാമം അദ്ദേഹം സെലക്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ വെബ്സൈറ്റുകൾ അദ്ദേഹം ഹാക്ക് ചെയ്യാൻ ആരംഭിച്ചു. ആദ്യമെല്ലാം ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ഇതൊരു വിനോദമായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി ഇത് പോരാ, ഇതിനപ്പുറത്തേക്ക് വലുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അതിനടിസ്ഥാനത്തിൽ തന്നെ മിയാമി ഡെഡ് സ്കൂളിൻ്റെ മുഴുവൻ സിസ്റ്റങ്ങളും അദ്ദേഹം ഹാക്ക് ചെയ്തെടുത്തു. പിന്നെയും അദ്ദേഹത്തിന് തോന്നുകയാണ് ഇതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അതിനടിസ്ഥാനത്തിൽ അദ്ദേഹം അമേരിക്കൻ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ആയിട്ടുള്ള ബെൽ സൗത്തിൻ്റെ സെർവറുകളിൽ കയറുകയും അവരുടെ സിസ്റ്റം മുഴുവൻ ഹാക്ക് ചെയ്യുകയും ഡാറ്റകളിലൂടെ എല്ലാം സഞ്ചരിക്കുകയൊക്കെ ചെയ്തു. ഇവിടം കൊണ്ട് നിർത്താൻ ജോനാഥൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പിന്നീട് അദ്ദേഹം കൈവച്ചത് അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ വെബ്സൈറ്റിലായിരുന്നു. ദിവസങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ വെബ്സൈറ്റും സെർവറുകളുമെല്ലാം ആ ഹാക്കർക്ക് മുമ്പിൽ മലർക്ക തുറക്കുകയാണ്. രഹസ്യ സ്വഭാവമുള്ള ഏതാണ്ട് 3000-ഓളം വരുന്ന ഫയലുകൾ ജോനാഥൻ ജെയിംസ് ഡീകോഡ് ചെയ്യുകയും അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ ചില കമ്പ്യൂട്ടറുകൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു ഈ ഒരു അവസരത്തിൽ. ഇതോടുകൂടിയിട്ടാണ് പോലീസുകാർ കോംറേഡ് എന്ന് പറയുന്ന ആ ഒരു ഹാക്കറെ കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിക്കുന്നത്. ആദ്യമെല്ലാം അവർ ചിന്തിച്ചത് ഇതൊരു കൂട്ടം ആളുകൾ ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെ കോംറേഡ് എന്ന് പറയുന്ന ആ ഒരു ഹാക്കർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ അമേരിക്കൻ പോലീസ് ഊർജിതമായി നടത്താൻ ആരംഭിക്കുകയാണ്. എന്നാൽ ഇതേ അവസരത്തിൽ ജോനാഥൻ ജെയിംസ് ചെന്ന് കൈവച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നാസയുടെ സെർവറിലാണ്. ഏതാണ്ട് 3 ആഴ്ചകളോളം നാസയുടെ സെർവർ പൂർണ്ണമായിട്ടും ഡൗൺ ചെയ്യാൻ 15-ാമത്തെ വയസ്സിൽ തന്നെ ജോനാഥൻ ജെയിംസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് സാധിച്ചു എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പോലീസുകാർ ഒരുപാടധികം അന്വേഷണങ്ങൾ ആരാണ് കോംറേഡ് എന്ന് പറയുന്ന ഒരു ഹാക്കർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുകയാണ്. എന്നാൽ വളരെയധികം സെക്യൂർ ആയിട്ടുള്ള നിലയിലുള്ള ഹാക്കിംഗ് ആയിരുന്നു ജോനാഥൻ ജെയിംസ് എല്ലാ പ്രാവശ്യവും നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ
ഇതുകൊണ്ടും നിർത്താൻ ജോണാഥൻ തയ്യാറായിരുന്നില്ല. ഭൂമിയും കടന്ന് ഇപ്രാവശ്യം അദ്ദേഹം കൈവച്ചത് ബഹിരാകാശത്തായിരുന്നു. ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെയാണ് ഇപ്രാവശ്യം അദ്ദേഹം ഹാക്ക് ചെയ്തത്. അവിടുത്തെ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെയും എല്ലാം നിയന്ത്രണങ്ങൾ അദ്ദേഹം സ്വന്തം കയ്യിലിട്ട് അമ്മാനമാടാൻ ആരംഭിച്ചു. ഇതോടുകൂടി തന്നെ ലോകം മുഴുവനും ആരാണ് കോംറേഡ് എന്ന ഹാക്കർ എന്ന് അറിയാൻ വേണ്ടി ഉറ്റുനോക്കാൻ ആരംഭിക്കുകയും അമേരിക്കൻ മാധ്യമങ്ങളുടെ മുഴുവൻ തലക്കെട്ടായി ദ കോംറേഡ് മാറി വരികയും ചെയ്തു. പോലീസും FBIയും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടാൻ ആരംഭിക്കുകയും അവരെ കൊണ്ട് കഴിയുന്നത്ര അന്വേഷണങ്ങൾ അവർ ഊർജിതമാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അവരപ്പോഴും കാത്തിരുന്നത് ജോണാഥൻ ജെയിംസിന്റെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്കിന് വേണ്ടിയിട്ടായിരുന്നു. അവർ കാത്തിരുന്ന പോലെ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ജോണാഥൻ ജെയിംസിൽ നിന്നും സംഭവിക്കുകയും പോലീസുകാർക്ക് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ദ കോംറേഡ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളാണെന്ന് വിശ്വസിച്ചിരുന്ന പോലീസുകാർ January 26, 2000 വലിയ സന്നാഹങ്ങളോട് കൂടിയിട്ട് തന്നെ ജോണാഥന്റെ വീടിന് നേരെ പാഞ്ഞെടുത്തു. തന്റെ മുറിയിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയത് വെറും ഒരു 15 വയസ്സുകാരൻ മാത്രമാണെന്ന് കണ്ട് പോലീസുകാർ മുഴുവൻ അന്ന് ഞെട്ടിത്തെറിക്കുകയും അദ്ദേഹത്തെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റിന് ശേഷം ഫ്ലോറിഡയിൽ 7 മാസക്കാലം കമ്പ്യൂട്ടറുകളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത നിലയിൽ ജോണാഥൻ ജെയിംസിനെ പോലീസുകാർ താമസിപ്പിക്കുകയാണ്. എന്നാൽ ഒരു പൂർണ്ണമായിട്ടുള്ള കമ്പ്യൂട്ടർ അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ജോണാഥൻ ജെയിംസിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ 7 മാസം കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ആകെ മൊത്തം ഡിപ്രസ്ഡ് ആവുകയും തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും പതിയെ പതിയെ മയക്കുമരുന്നുകൾക്ക് അദ്ദേഹം അടിമയാകാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വീണ്ടും പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 6 മാസക്കാലം ഡി അഡിക്ഷൻ സെന്ററിൽ അദ്ദേഹത്തെ താമസിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും പുറത്തു വന്നതിന് ശേഷവും ജോണാഥന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും കൂടുതലായിട്ട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആണ്ടാണ്ട് പോയിക്കൊണ്ടിരുന്നു. ആ ഒരു കാര്യത്തിൽ സമൂഹത്തിനും വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ടായിരുന്നു. എല്ലാ ആളുകളും അദ്ദേഹത്തെ ഒരു കുറ്റവാളി എന്ന കണക്ക് തന്നെയായിരുന്നു നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ വരെ മടിക്കുന്ന രീതിയിലേക്ക് ജോണാഥൻ ജെയിംസ് എത്തിച്ചേരുകയാണ്. ഇതോടുകൂടെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ ഹാക്കിങ്ങുകളെല്ലാം നടക്കുന്ന അവസരത്തിൽ പോലീസുകാർ ആദ്യം തന്നെ അന്വേഷിച്ചു വന്നിരുന്നത് ജോണാഥൻ ജെയിംസിനെ ആയിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ആയിരിക്കണം 8 May 2000 5 പേജുള്ള വലിയൊരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം തന്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും എന്നേക്കുമായി ജോണാഥൻ ജെയിംസ് എന്ന് പറയുന്ന ലോകം കണ്ട നാസയെ വരെ പിടിച്ചു കുലുക്കിയ ആ ഹാക്കർ ഈ ലോകത്ത് നിന്നും വിട പറയുകയും ചെയ്തു. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് അൽജീരിയക്കാരനായിട്ടുള്ള ഹംസ ബന്ദലഡ്ജ് എന്ന പേരുള്ള വ്യക്തിയാണ്. 1988 സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഹംസ ജനിച്ചത്. അദ്ദേഹവും സുഹൃത്തായിട്ടുള്ള അലക്സാണ്ടറും ചേർന്നുകൊണ്ട് സ്പൈ ഐ ബോട്ട്നെറ്റ് എന്ന പേരുള്ള ഒരു വൈറസ് നിർമ്മിച്ചെടുക്കുകയാണ്. ഏറെക്കുറെ 60 മില്യൺ കമ്പ്യൂട്ടറുകളിലാണ് ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഈ വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിലുള്ള എല്ലാ വിധത്തിലുള്ള ബാങ്കിങ് ഡീറ്റെയിൽസുകളും ആ വൈറസ് ചോർത്തിയെടുക്കുകയും ഹംസക്ക് അത് കൈമാറുകയും ചെയ്യും എന്നതാണ്. ഇത്തരത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ ബാങ്കിങ് ഡീറ്റെയിൽസുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ കാശും കാലിയായിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ 2010 മുതൽ 2012 വരെയുള്ള 2 വർഷക്കാലം കൊണ്ട് ഹംസ ഹാക്കിങ്ങിലൂടെ ഇത്തരത്തിൽ നേടിയെടുത്തത് $1 billion ആണെന്നാണ് അമേരിക്കൻ പോലീസുകാർ പറയുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളിലും സ്പൈ ഐ ബോട്ട്നെറ്റ് എന്ന പേരുള്ള ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഏറ്റവും അധികം ആളുകളുടെ പണം നഷ്ടമായിട്ടുള്ളത് അമേരിക്കയിൽ തന്നെയായിരുന്നു. ഇതോടൊപ്പം തന്നെ നിരവധി അനവധി ഹാക്കിങ്ങുകൾ കൂടെ ഹംസ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട എടുത്തു പറയേണ്ട ഒന്നാണ് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റുകൾ ഹംസ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും 2013 January 8 തായ്ലൻഡിൽ നിന്നും ഈജിപ്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ തായ്ലൻഡ് പോലീസ് ഹംസയെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രതിരോധങ്ങളും ഈ ഒരു അവസരത്തിൽ അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം എടുത്തു പറയേണ്ട കാര്യം. തന്റെ ഭാര്യയോടും മകളോടും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ യാത്ര പറഞ്ഞ് ചിരിച്ചുകൊണ്ടായിരുന്നു പോലീസുകാരുടെ കൂടെ അന്ന് ഹംസ നടന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. കോടതിയിൽ എത്തിയപ്പോൾ ഇത്രയും അധികം കാശ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഹംസ മറുപടിയായിട്ട് പറഞ്ഞത് താൻ ഹാക്ക് ചെയ്ത് നേടിയെടുത്തിട്ടുള്ള മുഴുവൻ പണവും ആഫ്രിക്കയിലെയും ഫലസ്തീനിലെയും പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളൊന്നും ഇന്നേ വരെ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ അമേരിക്കൻ കോടതി 30 വർഷം തടവും 14
$24 million പിഴയും ഹംസ ബന്ദലർജിനെതിരെ വിധിക്കുകയാണ്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്ത് ഹാക്കിങ്ങിലൂടെ നേടിയെടുത്തിട്ടുള്ള പണം മുഴുവൻ പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്തു. അതിനടിസ്ഥാനത്തിൽ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചിരിച്ചുകൊണ്ട് തന്നെ തൂക്കുകയറിലേക്ക് നടന്നുപോയി എന്ന പേരിലൊരു പോസ്റ്റ് ഇദ്ദേഹത്തിന്റെ പേരിൽ വളരെ വലിയ രീതിയിൽ തന്നെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ സത്യാവസ്ഥകളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന അവസരത്തിൽ അത് 2007 എടുത്തിട്ടുള്ള മാജിദ് കോസിഫർ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്നും അമേരിക്കൻ ജയിലിൽ ഹംസ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നർത്ഥം. ഇന്ന് ലോകം മുഴുവൻ ഹംസയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ദ സ്മൈലിംഗ് ഹാക്കർ എന്ന പേരിലാണ്. അപ്പൊ എന്തായാലും നമ്മളൊരു വീഡിയോ സ്റ്റോ വൈൻഡ് അപ്പ് ചെയ്യാൻ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു എങ്കിൽ പോലും ഈ രണ്ട് ഹാക്കർമാരെയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ജോനാഥൻ ജെയിംസ് എന്ന് പറയുന്ന നാസയുടെ തന്നെ സെർവറുകൾ ഹാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഹാക്കർ നാസയിൽ തന്നെ നിയോഗിക്കുകയായിരുന്നു എങ്കിൽ ഇന്ന് അദ്ദേഹം വേറൊരു ലെവലിലേക്കൊക്കെ മാറുമായിരുന്നു. അതിനു പകരം സമൂഹം മുഴുവൻ ഒരു കുറ്റവാളിയെ പോലെ അദ്ദേഹത്തിലേക്ക് നോക്കിയപ്പോഴായിരുന്നു ഒടുവിൽ ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിലൊക്കെ പെടുന്ന ആളായിട്ട് അദ്ദേഹം മാറുമായിരുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് അധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ.